ഇന്ത്യ എമിഷൻ മാനദണ്ഡങ്ങൾക്കായി ഭാരത് സ്റ്റേജ് നടപ്പിലാക്കിയതുപോലെ നമ്മുടെ സ്വന്തം ക്രാഷ് ടെസ്റ്റായ ഭാരത് NCAP ക്രാഷ് ടെസ്റ്റ് December 15 മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ ക്രാഷ് ടെസ്റ്റിൽ ഏതൊക്കെ കാറുകളാണ് ആദ്യം പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ള വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും. കിയ സോണറ്റ് ഫേസ് ലിഫ്റ്റും ടാറ്റ പഞ്ചും ആദ്യമായി ഇടി പരീക്ഷണത്തിന് വിധേയമാകുന്നുവെന്ന് ചില റിപ്പോർട്ടുകൾ സൂചന നൽകുന്നു. പക്ഷേ നിർമ്മാതാക്കൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഭാരത് ന്യൂ കാർ അസിസ്റ്റൻസ് പ്രോഗ്രാം 2023 October 1 പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ സ്വന്തം ക്രാഷ് ടെസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ലോകത്തെ 5-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അഡൽട്ട് ഓക്യുപ്പൻ പ്രൊട്ടക്ഷൻ അഥവാ AOP, ചൈൽഡ് ഓക്യുപ്പൻ പ്രൊട്ടക്ഷൻ അഥവാ COP, സേഫ്റ്റി അസിസ്റ്റന്റ് ടെക്നോളജീസ് SAT എന്നിങ്ങനെ 3 പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിലാണ് BNCAP റേറ്റിംഗ് കാറിനെ വിലയിരുത്തുന്നത്. കാർ നിർമ്മാതാക്കളോ ഇറക്കുമതി ചെയ്ത് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നവരോ ഏജൻസികൾക്ക് Form 70 അപേക്ഷിക്കണം. ടെസ്റ്റുകളിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഓട്ടോമോട്ടീവ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വാഹനങ്ങൾക്ക് 1 മുതൽ 5 വരെ സ്റ്റാർ റേറ്റിംഗ് നൽകും. ഇതിനായി തിരഞ്ഞെടുത്ത വാഹനം ഭാരത് NCAP ടെസ്റ്റിംഗ് സെന്ററിലേക്ക് അയക്കണം. ഈ ടെസ്റ്റ് പ്രക്രിയ കാർ നിർമ്മാതാവിന്റെയും ഭാരത് NCAP ടീമിന്റെയും പ്രതിനിധിക്ക് മുന്നിൽ നടത്തും. അതിനുശേഷം ആ വാഹനത്തിന്റെ സ്റ്റാർ റേറ്റിംഗും ക്രാഷ് ടെസ്റ്റ് ഫലവും ഭാരത് NCAP പ്രസിദ്ധീകരിക്കും. സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആണ് നൽകുന്നത്. മാരുതി സുസുക്കി 3 വാഹനങ്ങളും ഹ്യുണ്ടായി 3 മോഡലുകളും പരീക്ഷണത്തിനായി അയക്കും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 4 വാഹനങ്ങളാണ് ഈ ടെസ്റ്റിനായി അയക്കുന്നത്. യൂറോപ്യൻ വാഹന നിർമ്മാതാക്കളായ റെനോ, സ്കോഡ, വോക്സ്വാഗൻ എന്നീ കമ്പനികൾ ഇതുവരെ ഭാരത് ക്രാഷ് ടെസ്റ്റിനായി വാഹനങ്ങൾ നൽകിയിട്ടില്ല.